നമസ്കാരം ധനു മാ രാശി ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ധനുരാശിയിൽ മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരാണ് ഉള്ളതെങ്കിലും നമുക്ക് ലഗ്നത്തിൽ ഓരോരുത്തർക്കും കൂടുതൽ ഫലം കിട്ടുന്നത് ലഗ്നത്തിൽ ജനിക്കുന്നവർക്കാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പം നമുക്ക് ഈ ലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രഹത്തിൻ്റെയും മൂച്ചാവകാശം ഇല്ല ആ ഒരു ഗ്രഹത്തിൻ്റെയും നീചാവകാശവും ഇല്ല ഒറ്റയ്ക്ക് ഭരണം നടത്തുന്ന വ്യാഴത്തിൻ്റെ ഓജരാശി ലഗ്നമായിട്ട് വരുന്ന ഒരു രാശി കൂടിയാണ് അവിടെ ഓജരാശി ആയതുകൊണ്ട് ഒരു പുരുഷരാശി ആയതുകൊണ്ട് ഒരു പുരുഷ ഗ്രഹത്തിൻ്റെ ആധിപത്യം വരുന്നത് കൊണ്ടും അവിടെ ഒരു ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി കാണിക്കത്തില്ല ആ അവർക്ക് അവരുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ആജ്ഞാപിക്കാനുള്ള കഴിവ് അതേപോലെ വ്യാഴത്തിൻ്റെ അറിവിൻ്റെ ഒരു കാരകത്വം എന്ന് വെച്ചാൽ വലിയ ദീർഘമായ അറിവുള്ള ആൾക്കാരായിരിക്കും പിന്നെ ഇവിടെയും ആ ദുഃസ്ഥാനാധിപത്യത്തിന് ഒരു പ്രാധാന്യം വരുന്ന ഒരു രാശി കൂടിയാണ് ലക്നാധിപൻ അഷ്ടമത്തിലാണ് ഉച്ചനാകുന്നത് എന്ന് വെച്ചാൽ കിടക്കുന്ന ഭാഗം ഹിഡൻ പ്ലേസിൽ നിൽക്കുന്ന കാര്യങ്ങളെ ഒരു കഴിവ് അതാണ് അഷ്ടമം എന്ന് വെച്ചാൽ ഭയങ്കര ദീർഘമായ അറിവുള്ള പ്രജ്ഞയുടെ കാരകനാണ് ബോധത്തിന്റെ രാശിയിൽ ബോധത്തിന്റെ കാരകനായ ചന്ദ്രന്റെ രാശിയിലാണ് ഉച്ചനാകുന്നത് അവിടെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതേപോലെ ലഗ്നാധിപനും നാലാം ഭാവാധിപനും കൂടിയായ വ്യാഴം ഏറ്റവും ബലവാനാകുന്നത് സുഖസ്ഥാനത്ത് ബലവാനാകുന്നു മാത്രമല്ല അവിടെ ബോഗ സൗഖ്യത്തിൻ്റെയും ശുഭഗ്രഹങ്ങൾ മൂന്ന് പേർക്ക് ബന്ധം വരുന്ന ഒരു രാശി കൂടിയാണ് നാലാം ഇടം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം അതേപോലെ ശുക്രന്റെ ഉച്ചരാശി ബുധന്റെ നീചരാശി ബുധനെ ഇവിടെ നീചം എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും തള്ളാൻ പാടില്ല ബുധൻ വ്യാഴത്തിന്റെ രാശിയിൽ നീജനാകുന്നത് വ്യാഴത്തിന്റെ ബന്ധവും കൂടി കിട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് വിദ്യയും ബുദ്ധിയും ഒക്കെ കിട്ടുന്നതിനോടൊപ്പം പ്രജ്ഞയുടെയും ഭാവത്തിൻ്റെ അനുഭവം കൂടി കിട്ടും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം പിന്നെ ലക്നാധിപൻ രണ്ടാം ഭാവത്തിൽ നീചനാകുന്നു എങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിദ്യയുടെ കാര്യങ്ങൾക്ക് ധനം ചെലവാകുമെങ്കിലും അവിടെ വ്യാഴത്തിൻ്റെ നീചത്വത്തിൻ്റെ കാരകത്വം ഏതെങ്കിലും ഒരെണ്ണത്തിന് കുറവ് എന്നല്ലാതെ രണ്ടിൽ വ്യാഴം നീചനാകുന്ന ഒരു ജാതകൻ വൈദ്യ പഠിക്കുന്ന ഒന്നല്ല ം പോലെ വൈദ്യമേഖല ഗവേഷണ വിദ്യ ഗവേഷണ മേഖലയില് അതേപോലെ ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാർ ഒക്കെ ഉള്ള ഒരു അനുഭവം ജാതകങ്ങൾ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യമായിട്ടും അപ്പം രണ്ടാം ഭാവത്തിൽ നീചനാകുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല രണ്ടും മൂന്നും ഭാവത്തിൻ്റെ ആധിപ ആധിപത്യമുള്ള ശനി ബലവാൻ തന്നെയാണ് ഈ ലഗ്നക്കാർക്ക് പിന്നെ അഞ്ചിന്റെയും പന്ത്രണ്ടിൻ്റെയും ആധിപത്യമുള്ള ചൊവ്വ പ്രജ്ഞയുടെയും ഭാവത്തിൻ്റെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ അനുഭവം കൊടുക്കുമെങ്കിലും പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ചെയ് ചൊവ്വ വൈകല്യ സ്ഥാനത്തിൻ്റെ ആധിപത്യവും വൈകല്യഭാവത്തിൻ്റെ ആധിപത്യവും പന്ത്രണ്ട് വൈകല്യഭാവവും അതേപോലെ വൈകല്യത്തിൻ്റെ കാരകൻ ചൊവ്വയും കൂടി ആധിപത്യം വരുന്ന ഒരു ചൊവ്വയെ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ലഗ്നക്കാർക്ക് ഈ ധനുലഗ്നക്കാർക്ക് പന് പന്ത്രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്ന സമയമോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം ലഗ്നാധിപൻ സഞ്ചരിക്കുന്ന സമയമോ അന്നും അത്ര നന്നായിരിക്കത്തില്ല പിന്നെ ആറും പതിനൊന്നും ഭാവാധിപത്യമുള്ള ശുക്രൻ ഉപജയ രാശികളുടെ ഉള്ളവരാണ് ആ ശുക്രൻ ഇവർക്ക് ഗുണം തന്നെ ചെയ്യും ആറ് എന്ന് പറയുന്ന ഒരു ഉപജയ രാശി എന്നാൽ ആര് ആറിൻ്റെ കാരകത്വമുള്ള രോഗം ഫ്യൂട്ടർ സംബന്ധമായിട്ടോ കിഡ്നി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ ലാഭ അനുഭവ ഗുണങ്ങൾ ഉപജയരാശിയുടെ ഗുണങ്ങളും കൊടുക്കുന്ന ഒരു ആധിപത്യം ഇവർക്കുണ്ട് ഈ ശുക്രനുണ്ട് പിന്നെ ഏഴും പത്തും ഭാവാധിപത്യം ബുധനാണ് പക്ഷി ഗ്രഹങ്ങൾ ബുധനും ശനിയും എപ്പോഴും പത്തിൻ്റെയൊക്കെ ആധിപത്യം വരുമ്പോൾ കർമ്മസംബന്ധമായിട്ട് ദൂരദേശത്തേക്ക് അല്ലെ പരദേശത്തേക്ക് ബന്ധം വരാം യാത്രാസ്ഥാനത്തിൻ്റെ ആധിപത്യവും കൂടി ബുധന് വരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞ് പരിഹസിച്ച് കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഏഴിൻ്റെയോ പത്തിൻ്റെയോ രണ്ട് കേന്ദ്രങ്ങളുടെ ആധിപത്യം വരുമ്പോൾ ഏഴിൻ്റെയോ പത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഗുണമേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് മാത്രം അവിടെ ശ്രദ്ധിക്കണം പിന്നെ അഷ്ടമാധിപനായ ചന്ദ്രൻ അഷ്ടമത്തിൻ്റെ ആധിപത്യമുണ്ട് ഉണ്ട് യോഗം കൊടുക്കും കാരണം വ്യാഴം അവിടെ ഉച്ചനാകുന്ന രാശിയാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഒൻപതാം ഭാവത്തിനാണ് നമുക്ക് പറയാനുള്ളത് ഒൻപതാം ഭാവാധിപനും ഒൻപതിൻ്റെ പിതൃകാരകനും ഒരേ ഗ്രഹമാകുന്ന ഒരു രാശിയാണ് സൂര്യൻ്റെ രാശി അതുകൊണ്ട് പിതാവുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ദാനധർമാധിപ കാര്യങ്ങൾക്ക് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ഉള്ളവരായിരിക്കും ഈ ഒരു ലഗ്നക്കാർ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ധനുലഗ്നം ധനലഗ്നത്തിനെ കുറിച്ച് ചെറിയതായിട്ട് പറയാൻ പറ്റൂല വലുതായി തന്നെ കാണണം അറിവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവഗുണം കിട്ടിയിട്ടുള്ള ഒരു ലഗ്നക്കാരാണ് ധനു ലഗ്നക്കാർ വ്യാദീർഘസ്യ ശിരോധര എന്ന് പറഞ്ഞാൽ വ്യാദീർഘ്യം വലിയ തലയുള്ളവൻ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഉറവിടം അറിവിൻ്റെ ഉറവിടവും പ്രജ്ഞയുടെ ഭാ കാര്യങ്ങളും എല്ലാം ബന്ധപ്പെടുന്ന ഒരു അറിവിൻ്റെ ഗുണമുള്ളവൻ എന്നുള്ളതാണ് വലിയ തലയുള്ളവൻ എന്നുള്ള വിവരണം അവിടെ വന്നിരിക്കുന്നത് ശിരോധര ശിരസ് അതേപോലെ ഉദരം ഉദര ധര ആ പിന്നെ പിതൃധനം പിതാവിന്റെ ധനം പിതാവിന്റെ ധനം എന്ന് പറയുന്നത് ഒമ്പതാം ഭാവാധിപൻ തന്നെയാണ് പിതാവിൻ്റെ കാരകനുമായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് പിതാവിനോട് ഏകദേശം സാദർശ്യമുള്ളവനും പിതാവിൻ്റെ ധനം കിട്ടുന്നവനും പിതാവിൻ്റെ സാദർശ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ രൂപസാദർശ്യത്തിലാകാം അല്ലെങ്കിൽ അനുഭവങ്ങളുടെ സാദർശ്യം ഒരുപക്ഷെ പിതാവ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു അല്ലെങ്കിൽ നടത്ത ഉറക്കം ശൈലി ഇതിലൊക്കെ സാദർശ്യമുണ്ടായിരിക്കാം ത്യാഗി ത്യാഗി എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയും കൂടെ ഭാവമാണ് ഈ ദാനം ധർമ്മം ദൈവ പുണ്യം എന്നുള്ള ഭാവത്തിന്റെ ആധിപത്യവും കൂടി ഈ ഒൻപതാം ഭാവത്തിന് വരുന്നു അപ്പം വ്യാഴത്തിനും അങ്ങനെ ത്യാഗത്തിന്റെ ഒരു ഭാവത്തിനും താരകത്വമുണ്ട് അതുകൊണ്ട് ത്യാഗി കവിർ കവി നല്ല കവി ആകാനുള്ള യോഗം അത് ബുധൻ്റെ അനുഭവം തന്നെയാണ് വീര്യവാൻ നല്ല വീര്യമുള്ളവനായിരിക്കും വക്ത വ്യക്താവ് വാക്സാമർഥ്യമുള്ളവൻ അതും എന്താണ് വ്യാഴത്തിൻ്റെ കാരകത്വവും ബുദ്ധൻ്റെ ബന്ധവും കൂടി ആ ഒരു കണക്ഷൻ വക്താ സ്ഥൂലരഥ സ്ഥൂലരഥ എന്ന് വെച്ചാൽ നല്ല കടു തടിച്ച രഥ പ്രദേശ സ്രബോദര കേൾവി കാര്യങ്ങൾക്കും ഒക്കെ നല്ല ഇടുപ്പുള്ള നസ മൂക്കിന് നല്ല എടുപ്പുള്ള കർമ്മോദ്യൂത ശില്പിൽ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ ശില്പ ശില്പം ഉണ്ടാക്കാൻ ശില്പിക്കുന്നവൻ സൃഷ്ടിക്കുന്നവൻ ശില്പം എന്ന് പറഞ്ഞാൽ പ്രതിമ ഉണ്ടാക്കുന്നവൻ എന്ന് മാത്രമല്ല ശില്പി പല കാര്യങ്ങളും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ എന്നുള്ളതാണ് അതൊക്കെ ബുധൻ്റെ ഒരു കാരകത്വമാണ് അവിടെ ബന്ധം വന്നിരിക്കുന്ന പത്താം ഭാവത്തിൻ്റെ കാരകത്വം അല്ല അതേപോലെ കുബ്ജാംസ കുന്നഖി കുബ്ജാംസ എന്ന് പറയുമ്പം നമുക്ക് ഈ കുറച്ച് ബല തടിച്ച പ്രദേശം അതേപോലെ കുബ്ജാംസ കുന്നഖി കുഴിനഖം കുഴിനകത്തിന്റെ കാരകത്വം എന്ന് പറയുന്ന മാംസളമായ വ്യാഴത്തിന് മാംസത്തിന്റെ മാംസളത്തിന്റെ കൊഴുപ്പിന്റെയൊക്കെ കാരകത്വം ഉണ്ട് അതുകൊണ്ട് കുജാംസുന്നകി മാംസ ഭുജ മാംസള ഭുജ ഭുജം കൈകൾക്ക് മാംസളമായ കൈകളോട് കൂടിയവൻ എന്നുള്ളതാണ് അപ്പൊ വിരലികൾക്ക് മാംസള പ്രദേശം വരുമ്പം കുഴി നിഗം ഉണ്ടായിരിക്കുന്നത് പോലെ ഉള്ളൊരവസ്ഥ വരുക എന്നുവെച്ചാൽ മാംസള ഭാഗത്തിൽ നഖം കുഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഒന്നത് രണ്ടാമത് ലഗ്നാധിപൻ ശനിയുടെ രാശിയിൽ നീജനാകുന്നത് കൊണ്ടുമാകാം കുഴിനഖത്തിനെ അവിടെ സ്പർശിച്ചത് എന്നുള്ളതും കൂടി നമുക്കിവിടെ സ്പർശിക്കാം പിന്നെ പ്രാഗൽഭ്യവാൻ പ്രക പ്രഗൽഭനായിരിക്കും പ്രാഗൽഭ്യവാൻ ആ ധർമ്മത്തിനെ അറിയുന്നവൻ ധർമ്മവിൽ ധർമ്മത്തിന്റെ കാരകനാണ് വ്യാഴം ഒൻപതാം ഭാവം ആണ് ധർമ്മത്തിന്റെ ഭാവം ഇത് എല്ലാം കൂടെ ബന്ധം വരുന്നു അതേപോലെ ബന്ധുവിഡ് ബലാൽ വശം സാത്നേക അസാധ്യ അശ്വിജ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുമായിട്ട് നാലാം ഭാവത്തിൽ ബുധൻ നീജനാകുന്നത് കൊണ്ടാകാം ബന്ധുക്കൾ ആയിട്ട് വേർപെട്ടിരുന്നാൽ അഥവാ ഇഷ്ടമില്ലാതിരുന്നാൽ ബന്ധുക്കളുമായിട്ട് സഹകരിക്കുന്നവനായിരിക്കും ബന്ധുക്കൾ ബന്ധു ഗുണമുള്ളവനായിരിക്കും പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ വേർപെട്ടാൽ സമേധിച്ച വശം ആൾക്കാർക്ക് അങ്ങോട്ട് ആകർഷിക്കാൻ നോക്കിയാൽ അസാധ്യോ അശ്വിജ അസാധ്യ സാധന അസാധി അസാധ്യോ അശ് അസ്വാ അസാധിക്കും സാധിക്കത്തില്ല അതാണ് അശ്വിജൻ അശ്വിജൻ എന്ന് വെച്ചാൽ അശ്വത്തിന്റെ മേളിൽ മുകളിൽ ഒരു പുരുഷന്റെ രൂപമുള്ള ഒരു രാശിയെയാണ് അവിടെ വിവരണിക്കുന്നത് അത് അതാണ് ധനു രാശിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം വ്യാദീർഘ്യ ശിരോധര എന്ന് പറഞ്ഞാൽ വലിയ തലയുള്ളവൻ എന്നുള്ളതല്ല നല്ല ബുദ്ധിയുള്ളവൻ വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തി കാരണം അഷ്ടമഭാവത്തിൽ ഹിഡൻ പ്ലേസിൽ വ്യാഴം വ്യാഴമുച്ചനാകുന്നു ബോധത്തിൻ്റെ രാശി കാരകനായ രാശി ചന്ദ്രൻ്റെ രാശിയിൽ വ്യാഴത്തിന് ബന്ധം വരുന്നു അതാണ് അവിടെ നമുക്ക് ഈ ലഗ്നത്തെ കുറിച്ച് ഏറെ പറയാനുള്ളത് ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഉള്ള ഒരു കാരകത്വമാണ് ഈ പറഞ്ഞ ഈ ഒരു അവസ്ഥ അത് നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഒരു ലേശം അനുഭവത്തിൽ വന്നേക്കാം പക്ഷേ ലഗ്നത്തിന് സൂക്ഷ്മമായിട്ടുള്ള ഫലം കിട്ടും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക